ചില സിനിമകളുണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്നെന്നും നമ്മുടെ ഫേവററ്റ് ലിസ്റ്റിൽ കയറി പറ്റുന്ന ചിത്രങ്ങൾ. ജീവിതത്തിൽ ഒരായുധം പോലും ഉപയോഗിക്കില്ല, ഒരാളെ പോലും വേദനിപ്പിക്കില്ല, കൊല്ലില്ല എന്ന് ശപഥം ചെയ്ത ആൾ പട്ടാളത്തിൽ ചേർന്നിട്ട് യുദ്ധത്തിനിറങ്ങിയാൽ എന്ത് സംഭവിക്കും? വെറുമൊരു ഭീരുവായി സഹപട്ടാളക്കാർ കണക്കാക്കിയിരുന്ന ഇയാൾ ഇറങ്ങിയാലേ ഇനി യുദ്ധത്തിന് തന്നെ പോകൂ എന്ന് സഹപട്ടാളക്കാരെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ച ഒരു യുവാവിന്റെ കഥ. ഈ ചിത്രത്തിലെ ഓരോ സീനും അമേരിക്കൻ സൈനികനായ ഡെസ്മണ്ട് ഡോസിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങളാണ്. അപ്പോക്കലിപ്റ്റോയ്ക്ക് ശേഷം സാക്ഷാൽ മെൽ ഗിബ്സൺ നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത് 2 ഓസ്കാർ അടക്കം നേടിയെടുത്ത ഹാക്സോ റിഡ്ജിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ ഹിയർ വി ഗോ. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ വെർജീനിയയിലെ ബ്ലൂറിഡ്ജ് പർവ്വതനിരകളുടെ താഴ്വരകളിലൂടെ ഡെസ്മണ്ട് ടി ഡോസ്, ഹറോൾഡ് ഡോസ് എന്നീ സഹോദരന്മാർ ഓടിക്കളിച്ച് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ പ്രദേശത്തുള്ള ഉയരം കൂടിയ ഒരു പാറക്കല്ലിന് മുകളിൽ കയറി നിന്ന് കളിക്കുന്ന അവരെ കണ്ട് അതുവഴി വന്ന 2 വഴിപോക്കർ അവിടെ നിൽക്കുന്നത് അപകടമാണെന്നും താഴെ ഇറങ്ങാനും ആ കുട്ടികളോട് പറയുമ്പോൾ മഹാവികൃതികളായ അവർ ഒന്നുകൂടി അവരെ ഭയപ്പെടുത്തി വിടാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട് ഹോ, ഇതാ കിർക്കൻ ടോമിന്റെ മക്കളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പിറുപിറുത്തിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഈ കുട്ടികളുടെ അച്ഛനായ ടോം, പുള്ളി ഇപ്പോൾ ഒരു മദ്യപാനിയാണെങ്കിലും ആളൊരു മുൻ സൈനികനായിരുന്നു, അയാൾ തന്റെ പഴയ സുഹൃത്തുക്കളെ അടക്കിയിരിക്കുന്ന സെമിത്തേരിയിൽ വന്ന് നിന്ന് അവിടെയുള്ള ശവക്കല്ലറകളിലേക്ക് നോക്കി വിശേഷങ്ങൾ പങ്കുവെക്കുകയും ഒപ്പം അയാളുടെ കയ്യിലുള്ള മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം ആ കല്ലറകളിലുള്ളവർക്ക് നൽകും പോലെ അവിടേക്ക് ഒഴിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം അന്നേ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്ന് പുലുമ്പി നിൽക്കുന്ന അയാൾ ആ മദ്യക്കുപ്പി അവിടെ അടിച്ചു പൊട്ടിച്ചിട്ട് പൊട്ടിത്തെറിച്ച കുപ്പിമുറികൾ കൊണ്ട് മുറിവേറ്റി രക്തം വാർന്നൊഴുകുന്ന കൈയോടെ നിന്ന ശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ്. ടോം അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ മുറ്റത്ത് നിന്ന് മക്കൾ രണ്ടും പൊരിഞ്ഞാടി. പക്ഷെ പുള്ളിക്കാരൻ ഇതൊന്നും കണ്ടിട്ടേയില്ലെന്ന ഭാവത്തിൽ മക്കളെ പിടിച്ചു മാറ്റാതെ വരാന്തയിൽ കിടക്കുന്ന കസേരയിൽ പോയി ഇരുന്ന ശേഷം അടി കൊള്ളുമ്പോൾ എങ്ങനെ തടുക്കണമെന്ന് പിള്ളേർക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ബഹളം കൂടുന്നതോടെ അവരുടെ അമ്മ ബർത്ത് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷെ അപ്പോഴേക്കും മക്കളിൽ ഒരാളായ ഡെസ്മണ്ട് തന്റെ അനുജൻ ഹറോൾഡിനെ ഒരു ഇഷ്ടിക വെച്ച് തലയ്ക്കടിച്ചു കഴിഞ്ഞിരുന്നു. തലയ്ക്കടി കിട്ടിയതും ഹറോൾഡ് മയങ്ങി വീഴുകയും ചെയ്തു. അതോടെ ഡെസ്മണ്ടിനോട് എന്താണ് നീ അവനെ ചെയ്തത് എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ എഴുന്നേറ്റ് വരികയാണ് ടോം. അയാൾ മയങ്ങിക്കിടക്കുന്ന തന്റെ മകനെ എടുത്ത് ഹാളിൽ കിടത്തി അവനെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ആ പയ്യൻ അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അന്നേരത്തെ ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയത് വെച്ച് തന്റെ സഹോദരനെ അടിക്കുകയും ചെയ്തു പോയി. അവന് വലുത് സംഭവിക്കുമോ എന്ന് ഷോക്കായി നോക്കി നിൽക്കുന്ന ഡെസ്മണ്ട് ആകെ ഒരു മരവിപ്പോടെ രൂപക്കൂടിന് മുൻപിൽ വന്ന് നിശബ്ദമായി എന്നാൽ ദുഃഖമൊളിപ്പിച്ച കണ്ണുകളോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴേക്ക് അവനെ അടിക്കാനായി ബെൽറ്റ് മൂരിപ്പിടിച്ച് അവിടേക്ക് ടോം എത്തിയിരുന്നു. എന്നാൽ അവിടേക്ക് ബർത്ത കയറി വന്ന് അയാളെ തടയുകയാണ്. ശേഷം ആകെ ഭയന്ന് നിൽക്കുന്ന മകനോട് അവന്റെ സഹോദരനെ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോൾ, അമ്മേ, ഞാൻ അവനെ ഇപ്പോൾ കൊന്നേനെ അല്ലേ എന്ന് ഭയത്തോടെ ചോദിക്കുന്ന ഡെസ്മണ്ടിനോട്, അതെ, കൊലപാതകം ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. ഒരാളുടെ ജീവൻ എടുക്കുക എന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെടും എന്ന് അവന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഡെസ്മണ്ട്. ശേഷം അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഡെസ്മണ്ടും അവന്റെ സഹോദരൻ ഹറോൾഡും അവരുടെ മദ്യപാനിയായ പിതാവ് അമ്മയോട് കലഹിക്കുന്നതും കേട്ട് കിടക്കുകയാണ്. അച്ഛനെ ഞാൻ വെറുക്കുന്നു എന്ന് ഹറോൾഡ് പറയുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയെ ആശ്വസിപ്പിക്കാൻ പോവുകയാണ് ഡെസ്മണ്ട്. അവനോട് അച്ഛനൊരു നല്ല മനുഷ്യനാണെന്നും അയാളെ അവർ മക്കളും മനസ്സിലാക്കണമെന്നും പറയുകയാണ് അവരുടെ അമ്മ. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം ചർച്ചിൽ അല്ലറ ചില്ലറ പണികൾ ചെയ്ത് നിൽക്കുന്ന യുവാവായ ഡെസ്മണ്ടിനെയാണ് നമ്മൾ കാണുന്നത്. അതെ, ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. പെട്ടെന്നാണ് ആ ചർച്ചിന് സമീപമുള്ള ഒരു മെക്കാനിക് പയ്യന് അപകടം പറ്റുന്നത്. അവിടേക്ക് ഓടിച്ചെന്ന് കാലിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റി ചോര വാർന്നൊഴുകുന്ന ആ പയ്യനെ ആംബുലൻസ് വരുന്നത് വരെ അവിടെ കാത്തു കിടത്തിക്കാതെ സ്വന്തം ബെൽറ്റൂരി മുറിവിന് മുകളിൽ കെട്ടി ഒരു പിക്കപ്പിൽ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഡെസ്മണ്ട്. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡെസ്മണ്ടിനോട്, നീ ഇവന്റെ മുറിവ് വെച്ച് കെട്ടി രക്തസ്രാവം തടഞ്ഞുവല്ലേ, കൊള്ളാം, നീയാണ് ഇവന്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ഡെസ്മണ്ടിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ലഭിച്ചത്. അവനെങ്ങനെ ചുറ്റും കണ്ണോടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള ഒരു സുന്ദരി നഴ്സിൽ കണ്ണുടക്കുന്നത്.
പരിസരം മറന്ന് ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ആ നേഴ്സിന് സമീപത്തേക്ക് നടക്കുകയാണ് അവൻ. സംശയിക്കേണ്ട, ഇത് തന്നെയാണ് നമ്മുടെ നായിക ഡൊറോത്തി ഷൂട്ടെ. അവളെ കണ്ട് നമ്മുടെ ഡെസ്മണ്ട് എന്റെ ബെൽറ്റ് എന്ന് ചോദിക്കുമ്പോൾ, ബെൽറ്റോ, അതൊന്നും ഇവിടെയില്ല, ബ്ലഡ് എടുക്കലാണ് എന്റെ ജോലി എന്നവൾ മറുപടി പറയുമ്പോൾ, ആണോ, എന്നാ എന്റെ രക്തമെടുത്തോളൂ എന്നും പറഞ്ഞു നിൽക്കുന്ന ഡെസ്മണ്ട് ഒടുവിൽ ബ്ലഡ് നൽകി. ആ ഒരു സമയം കൊണ്ട് അവന്റെ പേരും ചെല്ലപ്പേരും വീട്ടിലേക്കുള്ള വഴിയും കുറുക്കുവഴിയും എന്ന് വേണ്ട ഡോക്ടർ ആവാനുള്ള കുഞ്ഞിനാളിലെ ആഗ്രഹം വരെ ഡൊറോത്തിയോട് പങ്കുവച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഡെസ്മണ്ട് ഒരുങ്ങി കൂട്ടപ്പനായി വീട്ടിലെല്ലാവരോടും ഒരു പെണ്ണിനെ കാണാൻ പോവാണെന്നും പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ, എടാ, നീ അതിന് ഇന്ന് വരെ കുടുംബത്തിന് പുറത്തുള്ള പെണ്ണുങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് അതിശയത്തിൽ ചോദിക്കുകയാണ് അവന്റെ അച്ഛൻ. ആഹാ, എന്നാ പിന്നെ ഇത്തിരി ഗ്രീസും പുരട്ടിയിട്ട് പോടാ എന്ന് തമാശയായി അവനെ ഓടിക്കുകയാണ് ഹറോൾഡ്. അമ്മ അവന് ആശംസയും നേർന്നിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിലേക്ക് കടക്കും മുൻപ് അവിടെ നിന്ന് പരിക്കുപറ്റിയ മുഖത്തോടെയും വെച്ചുകെട്ടിയ മുറിവുകളുമായും പോകുന്ന പട്ടാളക്കാരെ കണ്ട് നോക്കി നിന്ന് പോവുകയാണ് ഡെസ്മണ്ട്. എന്താണെങ്കിലും ഡൊറോത്തിയുടെ അരികിൽ വന്ന് വീണ്ടും ബ്ലഡ് നൽകാൻ നിൽക്കുകയാണ് അവൻ. തുടർച്ചയായി രക്തമെടുക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന അവളോട് വളരെ കാവ്യാത്മകമായി തന്റെ പ്രണയം വിവരിക്കുന്ന ഡെസ്മണ്ട് എന്താണെങ്കിലും അന്ന് വൈകിട്ട് തന്നെ അവളെയും കൂട്ടി തിയേറ്ററിലെത്തി. നമ്മുടെ നായിക സിനിമയിൽ മുഴുകി പോപ്കോണും കഴിച്ചിരിക്കുമ്പോൾ അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് ഡെസ്മണ്ട്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡൊറോത്തിയെ ഒരു വണ്ടി അടിക്കാൻ പോകുന്നതിൽ നിന്ന് രക്ഷിക്കുന്ന നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ അവളെ കിസ്സടിക്കുകയാണ്. ആകെ ഷോക്കായ ഡൊറോത്തി ഉടനെ തന്നെ ഡെസ്മണ്ടിന് ഒരടിയും കൊടുക്കുന്നുണ്ട്. പക്ഷെ അയ്യോ, അടിച്ചുപോയല്ലോ എന്ന ഭാവത്തിലാണ് പുള്ളിക്കാരിയുടെ നിൽപ്പും. ശേഷം വാ പോവാ എന്ന് ഡൊറോത്തി വിളിക്കുമ്പോൾ ദൈവമേ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഒപ്പം പോവാൻ തുടങ്ങുകയാണ് ഡെസ്മണ്ട്. പിറ്റേ ദിവസം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴുണ്ട് ഹറോൾഡ് ആർമി യൂണിഫോം ഒക്കെ ഇട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നു. അത് കണ്ട് അപ്സെറ്റ് ആവുകയാണ് അവരുടെ അച്ഛൻ ടോം. രാജ്യം ശത്രു സൈന്യത്താൽ ആക്രമിക്കപ്പെടുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും യുദ്ധത്തിന് തയ്യാറായി വരുന്ന സാഹചര്യത്തിൽ തനിക്ക് ഒരു പേപ്പർ മില്ലിൽ ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ലെന്നും അതിനാൽ രാജ്യസേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്നും ഹറോൾഡ് പറയുമ്പോൾ, പക്ഷെ ടോമിന് ദേഷ്യമാണ് വന്നത്. അയാൾ പട്ടാളത്തിൽ ചേരാൻ ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ച തന്റെ സുഹൃത്തുക്കൾക്ക് പറ്റിയ അപകടങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞ് മകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ വിഷമത്തോടെ അയാളുടെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോകാനും ഹറോൾഡിനോട് ആജ്ഞാപിക്കുന്നുണ്ട് ടോം. എന്നാൽ ഡെസ്മണ്ട് കണ്ണടിച്ച് കാണിച്ച് ഹറോൾഡിന് പിന്തുണ നൽകുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഡൊറോത്തിയെയും കൂട്ടി കൊച്ചുനാളിൽ താനും സഹോദരനും ഓടി നടന്നിരുന്ന ആ നാട്ടിലെ വെള്ളച്ചാട്ടവും പാറക്കെട്ടുകളും എല്ലാം കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് ഡെസ്മണ്ട്. അവരുടെ ആ പ്രണയം അങ്ങനെ വളരുന്നതോടൊപ്പം അവൾ ഡെസ്മണ്ടിന്റെ വീട്ടുകാർക്കും സുപരിചിതയായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹോസ്പിറ്റലിന് മുൻപിൽ ഡൊറോത്തിയെ ഇറക്കി വിടുന്നതിന് മുൻപ് താൻ പട്ടാളത്തിൽ ചേരാൻ തീരുമാനിച്ച വിവരം ആദ്യമായി അവളോട് പറയുകയാണ് ഡെസ്മണ്ട്. രാജ്യത്തിനായി ചെറുപ്പക്കാർ പോരാടുമ്പോൾ അത് കണ്ട് വെറുതെ ഇരിക്കാൻ അവന് മനസ്സില്ലെന്നും, പക്ഷേ അവനാരെയും കൊല്ലാനല്ല സഹായിക്കാനാണ് പോകുന്നതെന്നും പട്ടാളത്തിൽ മെഡിക്കായി പോവാനുമുള്ള അവന്റെ ആഗ്രഹം പറയുമ്പോൾ ഡെസ്മണ്ടിന്റെ ആ തീരുമാനത്തിൽ വിഷമിച്ച് കാറിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടക്കുന്ന ഡൊറോത്തിയെ സമാധാനിപ്പിച്ച് പുറകെ പോകുന്നുണ്ട് നമ്മുടെ ഹീറോ. ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന ആദ്യ അവധിക്ക് തന്നെ അവരുടെ കല്യാണം നടക്കണം എന്ന് നിറകണ്ണുകളോടെ അവനോട് പറയുന്ന ഡൊറോത്തിക്ക് വാക്ക് നൽകി ആ ഹോസ്പിറ്റലിൽ സകലരും കേൾക്കും പോലെ അവനോട് ഒരു ഐ ലവ് യു ഒക്കെ വിളിച്ചു പോയി പറയുകയാണ് ഡെസ്മണ്ട്. പിന്നീട് പതിവ് പോലെ എന്നും ടോം നിൽക്കാറുള്ള ശവക്കല്ലറകൾക്ക് അരികിലെത്തി തന്റെ അച്ഛനോട് പട്ടാളത്തിൽ ചേരാനുള്ള തീരുമാനം പറയുന്ന ഡെസ്മണ്ടിനോട് അയാൾ തന്റെ മൂന്ന് പ്രിയ സുഹൃത്തുക്കളുടെ കല്ലറകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്റെ മക്കളെയും ഇതുപോലെ വന്ന് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ആ നാട്ടിൽ എല്ലാ ചെറുപ്പക്കാരും പോവാറുള്ളതല്ലേ, താനും മുൻപേ ഒപ്പിട്ട് കൊടുത്തുപോയി എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഡെസ്മണ്ട്. യുദ്ധം എന്ന് കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല യുദ്ധം, അവൻ ഉദ്ദേശിക്കും പോലെ അല്ലെന്ന് അയാൾ മകനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും പോയേ തീരൂ എന്ന് വാശി പിടിച്ചു നിൽക്കുകയാണ് ഡെസ്മണ്ട്. അങ്ങനെ ഡെസ്മണ്ട് അവന്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവിലേക്ക് പുറപ്പെടുമ്പോൾ അവനോടൊപ്പം നിന്ന് അവന് തന്റെ ബൈബിൾ സമ്മാനമായി നൽകി അതെന്നും ഒപ്പം ഉണ്ടാവണമെന്ന് പറഞ്ഞ് യാത്ര അയച്ച ശേഷം ആ ബസ്സിന് പുറകെ നോക്കി നിൽക്കുകയാണ് ഡൊറോത്തി. അവൾ നൽകിയ ബൈബിൾ തുറന്നു നോക്കുന്ന ഡെസ്മണ്ട് അതിൽ അവളുടെ ഒരു ഫോട്ടോയും ഒപ്പം അവളുടെ പ്രണയത്തെ കുറിക്കുന്ന വാചകവും കണ്ട് പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡെസ്മണ്ട് മറ്റൊരു ലോകത്ത് എത്തുകയാണ്. പട്ടാള ക്യാമ്പിൽ എത്തുന്ന ഡെസ്മണ്ട് അവിടെ പരസ്പരം കത്തിയെറിഞ്ഞ് കളിക്കുന്നവരെയും കയറിട്ട് കളിക്കുന്നവരെയും അതിന്റെ ഇടയിൽ പിറന്നപടി നിന്ന് എക്സർസൈസ് ചെയ്ത് ബോഡി കാണിക്കുന്ന ഒരു ജിമ്മനെയും ഒക്കെ കണ്ട് തന്റെ ബെഡ് ഇത് എവിടെയാണെന്ന് തിരഞ്ഞു വരുമ്പോഴാണ് റണ്ടൽ ഫുള്ളർ എന്ന ട്രെയിനി വന്ന് ഡെസ്മണ്ടിനെ പരിചയപ്പെട്ട് ബെഡ് കാട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ഡെസ്മണ്ട് അവിടെയുള്ള സകലരെയും പരിചയപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവരുടെ ട്രെയിനർ സർജൻ ഹൗൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഒരു സൈനികൻ അറിയിക്കുന്നത്. അതോടെ സകലരും അറ്റൻഷനായി വരിയിൽ നിൽക്കുകയാണ്. അതിനിടയിൽ പിറന്നപടി
ചാടി നടന്ന ജിമ്മൻ ഉടുതുണി ഇടാൻ പോലും നിന്നിട്ടില്ല. മാത്രമല്ല, വിപ്രാളത്തിനിടയിൽ കത്തിയെറിഞ്ഞ് കളിച്ചവന്മാരിൽ ഒരുത്തന്റെ കാലിൽ കത്തി കുത്തി നിന്നിട്ട് പോലും അത് സഹിച്ച് വരിയിൽ കയറി നിൽക്കുന്നെങ്കിൽ സെർജിയൻ ഹൗളിനെ അവർ എത്രത്തോളം ഭയക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. സെർജിയൻ ഹൗൾ സകലരെ നോക്കി വരുന്ന വഴിയിൽ അലമ്പായി യൂണിഫോം ഇട്ട് നിന്ന ഒരു ട്രെയിനിയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവൻ അയാളെ സാറെന്ന് വിളിച്ചതിന് നല്ല വഴക്ക് കൊടുത്ത് സെർജിയെന്ന് വിളിച്ചോളണമെന്ന് പറഞ്ഞിട്ട് നേരെ സ്മീറ്റി റോയ്ക്കർ എന്ന പൊതുവെ അല്പം ഗൗരവക്കാരനായ ട്രെയിനിയെ നോക്കി അവന്റെ കാലിൽ കത്തി കുത്തിയത് ആരാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ പറയുന്നില്ല. അതോടെ സെർജന്റ് അവനോട് ചൂടാവുമ്പോൾ കത്തി എറിഞ്ഞവൻ തന്നെ മുന്നോട്ട് വന്ന് അബദ്ധം പറ്റിയതാണെന്ന് പറയുകയാണ്. അവനെ കണ്ടാൽ ഇന്ത്യക്കാരനെ പോലെ ഉണ്ടെന്ന് പറയുന്ന അയാൾ അവനെ വംശീയമായി അപമാനിച്ചിട്ടും പലതും പറഞ്ഞ് കളിയാക്കിയിട്ടും അതിനോടെല്ലാം അനുകൂലിച്ച് നിൽക്കുന്ന അവനെ നോക്കി ചിരിക്കുകയാണ് നമ്മുടെ ഡെസ്മണ്ട്. അത് കണ്ടതോടെ ഡെസ്മണ്ടിന് അരികിൽ വരുന്ന അയാൾ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്നവൻ എന്നും പറഞ്ഞ് അവനെ പരിഹസിക്കുകയാണ്. ഒപ്പം കാറ്റടിച്ചാൽ അവൻ പറന്നു പോകാതെ നോക്കിക്കൊള്ളാൻ മറ്റുള്ളവരോട് പറയുന്നുമുണ്ട്. ശേഷം ട്രെയിനികളോട് പുറത്തുപോയി നിൽക്കാൻ പറയുമ്പോഴാണ് പിറന്നപടി നടന്ന ജിമ്മൻ യൂണിഫോം എടുത്തിടാൻ പോകുന്നത്. അത് കണ്ട് സെർജിയൻ ഹൗൾ പുറത്തുപോയി നിൽക്കാനാണ് പറഞ്ഞത് എന്ന് ഒന്നുകൂടി അവനെ ഓർമ്മിപ്പിക്കുകയാണ്. കേട്ട പാതി നിന്ന നിൽപ്പിൽ അവനും ഓടി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ട്രെയിനികൾക്ക് റോപ്പ് ഉപയോഗിച്ച് കുടുക്കുണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കുന്ന സെർജിയൻ ഹൗൾ എല്ലാവരും അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. എല്ലാവരും ഒരു കുടുക്കുണ്ടാക്കിയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു കയറിൽ രണ്ട് കുടുക്കുണ്ടാക്കിയിട്ടാണ് നിൽപ്പ്. അതിന് സെർജിയന്റിൽ നിന്ന് വഴക്ക് കേൾക്കുന്നുണ്ടെങ്കിലും ആശാൻ ചിരിച്ചു നിൽക്കുകയാണ്. പിന്നീട് ട്രെയിനിങ്ങിന്റെ ഭാഗമായി അവരിൽ വാശി നിറച്ച് ഓരോ കടമ്പകൾ ചെയ്യിക്കുകയാണ് ഹൗൾ. എല്ലായിടത്തും നമ്മുടെ ഡെസ്മണ്ടും അല്പം ഗൗരവക്കാരനായ സ്മീറ്റിയും ഒപ്പത്തിന് ഒപ്പം മത്സരിച്ച് ആദ്യമെത്തുകയാണ്. അടുത്തതായിട്ട് റോപ്പിൽ പിടിച്ച് ഒരു മതിലിനും മറുവശം ഇറങ്ങേണ്ടി വരുന്നതും സ്മീറ്റിക്കൊപ്പം കയറുന്ന ഡെസ്മണ്ടിനെ അവൻ ചവിട്ടി തറയിലും വിടുന്നു. ഒടുവിൽ ഫിനിഷിംഗ് ലൈൻ ആദ്യം ആരും മത്സരിച്ച് കടക്കുമെന്ന് മത്സരിച്ച് ഓടുമ്പോഴുണ്ട് എല്ലാവരെയും മറികടന്ന് ആദ്യം എത്തിയിരിക്കുകയാണ് ഡെസ്മണ്ട്. ഇനി അടുത്തതായിട്ട് അവർക്ക് ഗണ്ണ് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കലായിരുന്നു. അതിന്റെ ഭാഗമായി എല്ലാവരും ഓരോ തോക്കുകൾ പോയി എടുത്തിട്ട് നിൽക്കുമ്പോഴുണ്ട് ഒരു തോക്ക് മാത്രം അവിടെ ബാക്കിയിരിക്കുന്നു. അത് ഡെസ്മണ്ട് എടുക്കേണ്ടിയിരുന്ന തോക്കാണെന്ന് മനസ്സിലാക്കുന്ന ഹൗൾ അവനെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ തോക്ക് കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് കൂളായി പറയുകയാണ് ഡെസ്മണ്ട്. അവനെയും കൊണ്ട് സെർജിയൻ ഹൗൾ ക്യാപ്റ്റൻ ഗ്ലോവറിന് അരികിൽ വന്ന് ഡെസ്മണ്ട് ഒരു അഹിംസാവാദിയാണെന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഈ പട്ടാള യൂണിഫോം ഇട്ടോളാം, പതാകയും ബഹുമാനിച്ചോളാം, പക്ഷേ എനിക്ക് തോക്കെടുക്കാനോ ആരെയും കൊല്ലാനോ സാധിക്കില്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഡെസ്മണ്ട്. മാത്രമല്ല, അവന്റെ വിശ്വാസപ്രകാരം ശനിയാഴ്ച പ്രാർത്ഥനാ ദിവസമായതിനാൽ അന്ന് അവധിയും വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്നാ പിന്നെ യുദ്ധഭൂമി ചെന്നിട്ട് ശത്രുവിനോട് ഇന്ന് അവധിയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറയാം എന്താ എന്ന് പുച്ഛിക്കുകയാണ് ഗ്ലോവർ. ഒന്നുകിൽ പട്ടാള നിയമങ്ങൾ അനുസരിച്ച് അവിടെ നിൽക്കുക, അല്ലെങ്കിൽ സെക്ഷൻ 8 പ്രകാരം മാനസിക പ്രശ്നമുണ്ടെന്ന് കാട്ടി അവനെ എഗ്രിമെന്റിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു വിടുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവർ. ഡെസ്മണ്ടുമായി തിരികെ പരിശീലന ഗ്രൗണ്ടിലെത്തുന്ന സെർജിയൻ ഹൗൾ മറ്റു ട്രെയിനികളോട് യുദ്ധത്തിൽ ഡെസ്മണ്ടിനൊപ്പം ആര് നിൽക്കരുതെന്നും അഹിംസാവാദിയായ അവൻ വിശ്വാസ പ്രമാണങ്ങളുമായി ശത്രുവിന് മുൻപിൽ ആലോചിച്ച് നിൽക്കുമെന്നും കുറച്ചു ദിവസത്തിനുള്ളിൽ ഡെസ്മണ്ട് ഇവിടെ നിന്ന് പോവും, അതിനുള്ളിൽ പട്ടാളക്കാർ എങ്ങനെയാണെന്ന് അവൻ എല്ലാവരും കാട്ടിക്കൊടുക്കാനും ആജ്ഞാപിക്കുകയാണ്. ശേഷം അന്ന് രാത്രി തന്റെ ബെഡിലിരുന്ന് ഡൊറോത്തി നൽകിയ ബൈബിളും വായിച്ചിരിക്കുന്ന ഡെസ്മണ്ടിനരികിൽ സ്മീറ്റി വരികയും ആ ബൈബിൾ തട്ടിയെടുത്ത് അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തിട്ട് ഒരാൾ ഒരു കരണം തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കണമെന്നല്ലേ ബൈബിളിൽ? നീ ഇപ്പോൾ മറ്റേ കവൾ കാണിക്കുന്നോ അതോ എന്നെ അടിക്കുന്നോ? ഞാൻ വെറുതെ നിന്ന് തരാം, നീ എന്നെ തിരിച്ചടിക്കടാ, അടിക്ക് എന്ന് പറയുകയാണ് സ്മീറ്റി. അപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്ന ഡെസ്മണ്ടിനെ ഭീരു എന്നും പേടിത്തൊണ്ടൻ എന്നും വിളിച്ച് കളിയാക്കുന്നതോടൊപ്പം ആ ബൈബിളിൽ നിന്ന് കിട്ടിയ ഡൊറോത്തിയുടെ ഫോട്ടോ എടുത്ത് അത് വെച്ച് അവനെ സ്മീറ്റി കളിയാക്കാൻ പോകുന്നതും അത് തിരികെ വാങ്ങാൻ ചെന്ന് അപേക്ഷിക്കുകയാണ് ഡെസ്മണ്ട്. അവൻ വെറും ഒരു ഭീരു ആണെന്നും പറഞ്ഞ് സ്മീറ്റി ഡൊറോത്തിയുടെ ഫോട്ടോയും എടുത്ത് കളഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അവനെ എങ്ങനെയും അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പ്ലാൻ ചെയ്യുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവറും സെർജിയൻ ഹൗളും. പിന്നീടുള്ള ഡെസ്മണ്ടിന്റെ ദിനങ്ങൾ ഒറ്റപ്പെടലിന്റെയും കഷ്ടപ്പാടിന്റെയും ആയിരുന്നു. ടോയ്ലറ്റ് ക്ലീനിങ് ഉൾപ്പെടെ അവൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരികയാണ്. മനഃപൂർവ്വം കുറ്റം കാണാൻ എന്ന വിധം വൃത്തിയായി വിരിച്ച അവന്റെ ബെഡ് വൃത്തിയില്ലെന്ന പേരിൽ കട്ടിലോടെ ചരിച്ചിടുകയും കൂട്ടത്തിൽ ഒരുത്തൻ മോശമായതിന് മറ്റുള്ളവരും അനുഭവിക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും 20 മൈൽ ദൂരം തോക്കുവുമായി മലകയറി ഓടാനുള്ള പണിഷ്മെന്റ് നൽകുകയും അതവർ ഓടി തികയ്ക്കാത്ത പക്ഷം എല്ലാവരും പ്രാക്ടീസിൽ പരാജയപ്പെട്ടെന്ന് കണക്കാക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തുമ്പോൾ ആ പണിഷ്മെന്റ് ലഭിക്കാൻ കാരണക്കാർ
ചെറുപ്പക്കാരനായ ഡെസ്മണ്ടിനോട് അന്ന് രാത്രി ആ കൂട്ടത്തിൽ പലരും പക തീർക്കാൻ എന്ന വിധം ഇരുട്ടടി നൽകുമ്പോൾ ആ ബഹളം കേട്ട് ഉണരുന്ന സ്മീറ്റി അവന് രക്ഷകനാവുകയാണ്. എന്ത് കാര്യത്തിനടാ നീ ഇവിടെ കിടക്കുന്നത് എന്ന് സ്മീറ്റി അവനോട് ചോദിക്കുമ്പോഴും നിസ്സംഗഭാവത്തിലിരിക്കുകയാണ് ഡെസ്മണ്ട്. പിറ്റേ ദിവസം അവിടേക്ക് വരുന്ന സർജൻ ഹൗൾ, ചോരയിൽ കുതിർന്ന തലയിണയും അടികൊണ്ട് രക്തം വാർന്നു വീങ്ങിയ മുഖവുമായി വരുന്ന ഡെസ്മണ്ടിനെ കണ്ടിട്ട് സഹതാപത്തോടെ, മതിയാക്കിക്കോ മോനെ, നിന്റെ വസ്ത്രമെല്ലാം എടുത്തു വെക്ക്, ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ നിരാശയോടെ തിരിഞ്ഞു നിന്ന് യൂണിഫോം ഇടുന്ന ഡെസ്മണ്ട്, എനിക്ക് ഇന്ന് എക്സ്ട്രാ സെക്യൂരിറ്റി ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്, രാവിലെ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറയുകയാണ്. ശരി, നിന്നെ ഈ പരുവത്തിലാക്കിയവന്മാർ ആരാണെന്ന് പറഞ്ഞിട്ട് പോകും എന്ന് ഹൗൾ ആവശ്യപ്പെടുമ്പോൾ, എന്നെ ആരും ഇടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സെർജ്, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് തന്നെ ഉപദ്രവിച്ചവരെയും സംരക്ഷിക്കുകയാണ് ഡെസ്മണ്ട്. അവന്റെ ആ മറുപടി മറ്റുള്ളവരിൽ അതിശയം ഉളവാക്കുകയാണ്. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയായി എല്ലാവരും ആദ്യ ലീവിന് നാട്ടിൽ പോകാനുള്ള സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഡെസ്മണ്ട് തോക്ക് ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടില്ലാത്തതിനാൽ അവന് ലീവ് അനുവദിച്ചിട്ടില്ലെന്ന് അറിയിക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് തന്റെ വിവാഹമാണെന്നും അതിനാൽ പോവാൻ അനുവദിക്കണമെന്നും ഡെസ്മണ്ട് അവരോട് അപേക്ഷിക്കുമ്പോൾ അവന്റെ വാശിയെ ഉപേക്ഷിച്ച് തോക്കൊന്ന് തൊട്ടുയർത്തി കാണിച്ചാൽ മതി ലീവിൽ വിടാമെന്ന് പറയുമ്പോഴും ആയുധം കൈകൊണ്ട് തൊടില്ല എന്ന വാശിയിൽ നിൽക്കുകയാണ് ഡെസ്മണ്ട്. അതോടെ മേലധികാരിയെ അനുസരിക്കാത്ത കുറ്റം ചുമത്തി ഡെസ്മണ്ടിനെ കോർട്ട് മാർഷൽ ചെയ്ത് യുദ്ധം അവസാനിക്കും വരെ ജയിലിൽ കിടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴും തനിക്കത് സാധിക്കില്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഡെസ്മണ്ട്. മറുവശത്ത് മാതാപിതാക്കളും ബന്ധുക്കളുമായി വിവാഹ വസ്ത്രത്തിൽ ഒരുങ്ങി ഡെസ്മണ്ടിനെ കാത്തു നിൽക്കുകയാണ് ഡൊറോത്തി. അവൻ വരാത്തത് കൊണ്ട് തന്നെ അന്ന് വിവാഹം നടന്നില്ല, ചില ആണുങ്ങൾ ഇങ്ങനെയാണ് എന്ന് ആ ചർച്ചിലെ ഫാദർ അവളെ സമാധാനിപ്പിക്കുമ്പോൾ, അതെ, ആ ചിലരിൽ പക്ഷേ എന്റെ ഡെസ്മണ്ട് ഇല്ല എന്ന മറുപടിയിൽ ഡെസ്മണ്ടിലുള്ള വിശ്വാസത്തിൽ സമാധാനിക്കുകയാണ് ഡൊറോത്തി. പിന്നീട് നാല് ചുവരുകൾക്കുള്ളിൽ ജയിലറയിൽ തനിച്ചിരിക്കുന്ന ഡെസ്മണ്ട് മാനസികമായി വളരെയധികം സമ്മർദ്ദത്തിലാവുകയാണ്. അവിടേക്ക് അവനെ കാണാൻ വരുന്ന ക്യാപ്റ്റൻ ഗ്ലോവർ അവന്റെ ബൈബിൾ എടുത്ത ശേഷം, നിന്നെ പോലെ ഞാനും ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ, ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഈ ഗ്രന്ഥം എടുത്തുയർത്തി കാണിച്ചാൽ എല്ലാം ശരിയാവുമെന്ന് നീ കരുതുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി അറിയാതിരിക്കുകയാണ് ഡെസ്മണ്ട്. ബാക്കി ഇവൾ പറയട്ടെ എന്ന് ഡൊറോത്തിയെ അങ്ങോട്ടേക്ക് കയറ്റിവിട്ടിട്ട് ഇറങ്ങി പോവുകയാണ് ഗ്ലോവർ. തീരെ പ്രതീക്ഷിക്കാതെ തന്റെ പ്രിയപ്പെട്ടവളെ അവിടെ കാണുന്ന ഡെസ്മണ്ട് ആശ്വാസത്തോടെ ഡൊറോത്തിക്കൊപ്പം ഇരിക്കുമ്പോൾ, നിന്നെ അവർ ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്നു, വാശി കളഞ്ഞിട്ട് ആ പീറത്തോക്കൊന്ന് ഉയർത്തി കാണിക്കുക, അത്രയും മതി, അതിനിങ്ങനെ ദൈവത്തിന്റെ പേര് കൂട്ടിക്കുഴയ്ക്കല്ലേ എന്ന് ഡൊറോത്തി പറയുമ്പോൾ, തന്റെ ആശയം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമത്തിൽ അവൾ കരികിൽ നിന്ന് നിറ കണ്ണുകളോട് എഴുന്നേറ്റ് മാറുകയാണ് ഡെസ്മണ്ട്. എനിക്കറിയാം നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന്, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ ഒരു കാരണവും വേണ്ട എന്ന് വീണ്ടും ഡെസ്മണ്ടിന് ആശ്വാസമായി നിൽക്കുന്ന ഡൊറോത്തി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഫോണിലൂടെ ഡെസ്മണ്ടിന്റെ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുകയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഡെസ്മണ്ട് അവന്റെ കൗമാരപ്രായത്തിൽ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കുകയാണ്. പതിവുപോലെ മദ്യപിച്ചെത്തി അമ്മയെ മർദ്ദിക്കുന്ന അവന്റെ അച്ഛനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ കയ്യിലായ അച്ഛന്റെ റിവോൾവറിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിർന്ന ശബ്ദവും ഒപ്പം തന്നെ അമ്മയുടെ നിലവിളിയും ആ ഒരു ഓർമ്മയിൽ ഇന്നും ഞെട്ടിക്കിടക്കുകയാണ് ഡെസ്മണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആർമി യൂണിഫോമിൽ ബ്രിഗേഡിയർ ജനറൽ മസ്ഗ്രേവിനെ കാണാൻ എത്തിയിരിക്കുകയാണ് ഡെസ്മണ്ടിന്റെ അച്ഛൻ. അതേസമയം ആർമി കോർട്ടിലെത്തിയിട്ടും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഡെസ്മണ്ടിനെ മേലധികാരികളുടെ ആജ്ഞകൾ മതപരമായ കാരണങ്ങൾ കാട്ടി അനുസരിക്കുന്നില്ല എന്ന കുറ്റത്തിന് 5 വർഷത്തെ തടവ് ശിക്ഷ നൽകാനുള്ള വകയ്ക്ക് എതിർഭാഗം വാദിച്ചു നിൽക്കുമ്പോഴേക്ക് പുറത്ത് ഡെസ്മണ്ടിന്റെ അച്ഛൻ എത്തിയിരുന്നു. തോക്കെടുക്കാതെ യുദ്ധമോ, അസാധ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഡെസ്മണ്ടിന്റെ ഭാഗം വാദിക്കാൻ ഒരവസരം കൂടി നൽകുന്ന ജഡ്ജിനോട്, എനിക്ക് ചുറ്റുമുള്ളവർ പോരാടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ അത് നോക്കി വീട്ടിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, തളർന്നു വീഴുന്നവരെ മരണത്തിന് വിട്ടു നൽകാതെ യുദ്ധഭൂമിയിൽ ചീറിപ്പായുന്ന ഏത് ബുള്ളറ്റുകൾക്കും ഇടയിലൂടെ അവരെ ഞാൻ എൻ്റെ ജീവൻ നൽകിയും രക്ഷിച്ചിരിക്കും, ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവരെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കൊല്ലാനല്ല എന്ന് ഡെസ്മണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ, നീ പറയുന്നതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് അന്തിമ തീരുമാനത്തിൽ വിധി തീർപ്പാക്കാൻ പോകുന്നതും അവിടേക്ക് ഇടിച്ചു കയറി വരികയാണ് ടോം. അയാളുടെ യൂണിഫോം കണ്ട് മഹായുദ്ധത്തിൽ പങ്കെടുത്ത കോർപ്പറൽ യൂണിഫോം ആണല്ലോ എന്ന് തിരക്കുന്ന ജഡ്ജിനോട് ആ കാലഘട്ടത്തിൽ നടന്ന പ്രശസ്തമായ പല യുദ്ധത്തിലും പങ്കാളിയായിട്ടുണ്ടെന്ന് പറയുകയാണ് ടോം. അതോടെ അയാൾ കൊണ്ടുവന്ന ലെറ്റർ ആദരവോടെ വാങ്ങി അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്റെ അച്ഛൻ ഇത്രയ്ക്കുമൊക്കെ ഒരു സംഭവമായിരുന്നോ എന്ന അതിശയത്തിൽ അച്ഛനെ തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ് ഡെസ്മണ്ട്. വിശ്വാസപരമായ കാരണം കാണിക്കുന്ന വ്യക്തിക്കും പട്ടാളത്തിൽ അതിനുള്ള അവകാശമുണ്ടെന്ന് യുദ്ധസേനാ മേധാവി എന്ന നിലയിൽ ബ്രിഗേഡിയർ ജനറൽ മസ്ഗ്രേവ് നൽകിയ ലെറ്ററാണ് അതെന്ന് അറിയിക്കുന്ന ജഡ്ജിനോട് കേസ് പിൻവലിക്കുന്നതായി അറിയിക്കുകയാണ് കേണൽ.
അതോടെ ഒരു ആയുധവും ഇല്ലാതെ തന്നെ യുദ്ധഭൂമിയിലേക്ക് പോവാമെന്നും മെഡിക്കൽ വിഭാഗത്തിൽ ട്രെയിനിങ് തുടരാമെന്നും ഡെസ്മണ്ടിനോട് ആ കോർട്ട് വിധി അറിയിക്കുകയാണ്. അവിടുന്ന് സന്തോഷവാനായി പുറത്തേക്ക് വരുന്ന ഡെസ്മണ്ടിനെ കാത്ത് ഡോറോത്തി വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അവരുടെ വിവാഹം കഴിയുകയും ചെയ്തു. ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഡെസ്മണ്ടിനും സഹപട്ടാളക്കാർക്കും യുദ്ധത്തിന് പങ്കെടുക്കാനുള്ള സമയമെത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലം May 1945 ജപ്പാനിലെ ഒക്കിനവ യുദ്ധഭൂമിയിലേക്ക് കൈ മെഡിക്കൽ ബാഡ്ജോടെ നിരായുധനായി പോവുകയാണ് ഡെസ്മണ്ട്. എന്നാൽ മാർച്ച് ചെയ്തു പോകുന്ന അവരുടെ മുന്നിലൂടെ തങ്ങൾക്ക് മുന്നേ പോയ 96th Battalion സൈനികരുടെ ശവശരീരങ്ങളും മാരകമായി മുറിവേറ്റ് അല്പജീവൻ അവശേഷിക്കുന്ന പട്ടാളക്കാരുടെ ഭീകര കാഴ്ചയും കണ്ടുകൊണ്ട് ഹാക്സോ റിഡ്ജ് എന്നറിയപ്പെടുന്ന നരകതുല്യമായ യുദ്ധഭൂമിയിലേക്ക് അവർ അങ്ങനെ നടന്നു കയറുകയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു തകർന്ന കെട്ടിടത്തിൽ തമ്പടിക്കുന്ന ഡെസ്മണ്ട് ഉൾപ്പെടുന്ന സൈനികർക്ക് ഇടയിലേക്ക് 96th Battalion അവശേഷിക്കുന്ന പട്ടാളക്കാർ എത്തുകയാണ്. അവരുടെ ഇടയിൽ മെഡിക്കായി പ്രവർത്തിക്കുന്ന എർവിൻ എന്ന സൈനികൻ എത്തുകയും അയാൾ ഇനി അവരോടൊപ്പമാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്ത ശേഷം ഡെസ്മണ്ടിനെ തിരക്കിപ്പോയി പരിചയപ്പെടുകയാണ്. അയാൾ അവിടെ വന്നതിനു ശേഷം ഇതുവരെ ഹാക്സോയിൽ 6th Battalion എത്തിയെന്നും അതിൽ 6th സൈന്യത്തിൽ ഒരാളെ പോലും അവശേഷിപ്പിക്കാതെ ജപ്പാൻ സേന എല്ലാവരെയും കൊന്നൊടുക്കിയെന്നും പറഞ്ഞ് ജപ്പാൻ സേനയുടെ കരുത്ത് വർണ്ണിക്കുകയാണ് എർവിൻ. മാത്രമല്ല ജപ്പാൻ സേന ജീവൻ അവശേഷിച്ച് കിടക്കുന്ന പട്ടാളക്കാരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുമെന്നും മെഡിക്കംഗങ്ങളോട് അവർക്ക് പ്രത്യേകം വൈരാഗ്യമാണെന്നും ഈ മെഡിക്കൽ ബാഡ്ജും ഇട്ടോണ്ട് പോയാൽ കുറച്ച് നേരത്തെ മരിക്കാമെന്നും പറയുകയാണ് അയാൾ. എർവിൻ പുതിയ തരം ഹെൽമെറ്റാണെന്ന് പറഞ്ഞ് ഡെസ്മണ്ടിന് ഒരു ഹെൽമെറ്റ് നൽകുന്നുണ്ട്. അങ്ങനെ വൈകാതെ തന്നെ അവർ ഹാക്സോ റിഡ്ജ് എന്നറിയപ്പെടുന്ന ഭീകരത തളം കെട്ടിക്കിടക്കുന്ന ആ മലയടിവാരത്തിൽ എത്തുകയാണ്. അവർക്ക് നാവികസേനയുടെ സഹായവും ഉണ്ടാവുമെന്ന് സൈനികരോട് പറയുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവർ. നാവികസേന അപ്പോഴേക്കും ആ മലമുകളിൽ ആക്രമണം നടത്തി തുടങ്ങിയിരുന്നു. ഇതേ സമയം ജപ്പാൻ ബങ്കറുകളുടെ സ്ഥാനം ചോദിച്ച് മനസ്സിലാക്കുന്ന ക്യാപ്റ്റൻ ഗ്ലോവറിന് മുന്നിൽ ഇതിനു മുന്നേ ഹാക്സോ റിഡ്ജ് കയറിയ ലഫ്റ്റനന്റ് അവശനായി ഛർദ്ദിച്ച ശേഷം മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ വ്യക്തമല്ലെന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഹാക്സോ റിഡ്ജിലേക്ക് ഒരു റോപ്പിൽ പിടിച്ച് വരി വരിയായി കയറാൻ തുടങ്ങി. കയറ്റം പകുതിയായപ്പോഴുണ്ട് ഇതിനു മുൻപ് ആ പ്രദേശത്ത് കയറിയവരുടെ രക്തം മുകളിൽ നിന്നും ഇറ്റിറ്റ് വീണ് അവരുടെ കൈകൾ നനയുകയാണ്. ഇത് കണ്ട് അവർ ഭയക്കുമ്പോൾ, നമ്മളിപ്പോൾ യുദ്ധഭൂമിയിലാണ്, കയറങ്ങോട്ട് എന്നവരെ മുന്നോട്ട് നയിക്കുകയാണ് സർജൻ ഹൗൾ. എന്താണെങ്കിലും ഒരു വിധം അതിന് മുകളിൽ നുഴഞ്ഞു കയറി പതിഞ്ഞ് മുൻപോട്ട് നടക്കുകയാണ് ആ സൈന്യം. ഒപ്പം നിരായുധനായി നമ്മുടെ ഡെസ്മണ്ടും. ഒരു യുദ്ധം നടന്നതിന് ശേഷമുള്ള പ്രദേശം എത്രത്തോളം ഭീതി ഉളവാക്കുന്നതാണോ അതുപോലെയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു അവരും കാണുന്നത്. ചിന്നി ചിതറിത്തെറിച്ച മനുഷ്യ ശരീര ഭാഗങ്ങൾ, അഴുകി അസ്ഥി പങ്കരമായ ശവങ്ങൾ, സ്ഫോടനത്തിൽ ചതഞ്ഞെറിഞ്ഞ രൂപങ്ങൾ, ചീഞ്ഞളഞ്ഞ് പുഴുക്കളും എലികളും തിന്നു തുടങ്ങിയ അനാഥമാക്കപ്പെട്ട ശവങ്ങൾ, മനസ്സ് തളർന്നു പോകുന്ന ആ കാഴ്ചകളെ മറികടന്ന് മുൻപോട്ട് നടക്കുന്ന ആ സൈന്യം അങ്ങനെ മുന്നേറി ഒരിടത്ത് പതുങ്ങി ഇരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നതിന് അടുത്ത് ഡെഡ് ബോഡി എന്ന് കരുതിയ എന്നാൽ ജീവൻ അവശേഷിച്ച് കിടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ചാടിയത്. അതോടെ എവിടെ നിന്നോ ചീറിപ്പാഞ്ഞുവന്ന ഒരു ബുള്ളറ്റ് അയാളുടെ തലയ്ക്ക് പുറത്തു നിന്ന് വന്ന് നെറ്റിയും തുളച്ച് പുറത്തു പോകുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കും മുൻപ് ആ ഭാഗത്ത് നിന്ന സൈനികരെല്ലാം ജപ്പാൻ സേനയുടെ തോക്കിന് ഇരയാവുകയാണ്. മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ശത്രു സൈന്യത്തിന്റെ വൻ പ്രഹരത്തിൽ തിരിച്ച് പ്രതിരോധിക്കാൻ പോലും കഴിയുന്നതിന് മുൻപേ തന്നെ മരിച്ചു വീഴുകയാണ് സൈന്യം. പുകമറയ്ക്കുള്ളിൽ ജപ്പാൻ സൈന്യത്തിന്റെ പൊടി പോലും കാണാനില്ല. മുറിവേറ്റിവരെ ഡെസ്മണ്ട് പുറകിലേക്ക് മാറ്റി തുടങ്ങിയിരുന്നു. അതിനിടയിൽ ശരീരം രണ്ട് തുണ്ടായി ചീതറിത്തെറിച്ച ഒരു ഡെഡ് ബോഡി എടുത്ത് മറയാക്കി സ്മീറ്റി ജപ്പാൻ സൈന്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ മുന്നേറി പോകുന്ന രണ്ട് സൈനികർ ജപ്പാൻ സേനയ്ക്ക് മുൻപിൽ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ പഴത്രോവർ കൊണ്ടുവന്ന് അവരുടെ സേനാംഗങ്ങൾ അവൻ വരെ കത്തിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഹീറോ പരിക്ക് പറ്റിയവരെ രക്ഷിക്കാൻ പാഞ്ഞു നടക്കുമ്പോഴാണ് ഒരു ജപ്പാൻകാരൻ ആക്രമിക്കുന്നത്. ഭാഗ്യത്തിന് ആ സമയത്ത് സ്മീറ്റി ഡെസ്മണ്ടിന് രക്ഷകനാവുകയാണ്. തുടർന്ന് രണ്ട് കാൽപാദവും മറത്തുപോയി മുട്ടിന് താഴേക്ക് വികൃതമായി കിടക്കുന്ന ഒരു സൈനികന് സമീപത്തേക്ക് പോകുന്ന ഡെസ്മണ്ട് അയാളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ, ഓ, ഇനി ഇവൻ രക്ഷപ്പെടില്ല, ബോധം കെടുത്തി ഉപേക്ഷിച്ചേക്ക് എന്ന് ഒരു ഓഫീസർ ഇനി അയാളുടെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിക്കാതെ ആജ്ഞ നൽകിയിട്ട് പോവുകയാണ്. പക്ഷേ മുറിവേറ്റ ആ സൈനികൻ, എന്നെ ഉപേക്ഷിക്കല്ലേ, എനിക്ക് മക്കളുണ്ട് എന്ന് ഡെസ്മണ്ടിനോട് അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസമായി ഒപ്പം ഇരിക്കുകയും അയാളെ രക്ഷിക്കുമെന്ന് വാക്ക് നൽകി വേദനാസംഹാരി കുത്തിവെച്ച ശേഷം അയാളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയുമാണ് ഡെസ്മണ്ട് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ജിമ്മൻ മുന്നോട്ട് പോകാൻ സാധിക്കാതെ പേടിച്ചു കിടക്കുകയാണ്. അവന് ധൈര്യം നൽകി മുന്നോട്ട് പറഞ്ഞു വിടുന്നത് തന്നെ നമ്മുടെ സർജൻ ഹൗളിന്റെ ജോലി. ഈ സമയമെല്ലാം ചീറിപ്പായുന്ന വെടിയുണ്ടകളെ അവഗണിച്ച് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ ഓടുകയാണ് ഡെസ്മണ്ട്. അവനെ സംരക്ഷിക്കാൻ പുറകെ പാഞ്ഞു ചെല്ലുകയാണ് സ്മീറ്റി.
ഒരു പക്ഷേ സ്മീറ്റ് ഡെസ്മണ്ടിന് പുറകെ പോയിരുന്നില്ലെങ്കിൽ ഡെസ്മണ്ട് ശത്രു സൈന്യത്തിന് ഇരയായിരുന്നേനെ. ജപ്പാൻ സേന അവരുടെ ബംഗറിൽ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ അവരെ കാണാൻ സാധിക്കാതെ അവരുടെ ആക്രമണം ഏറ്റുവാങ്ങി സൈനികരെല്ലാം വീണു പോവുകയാണ്. ബംഗറുകൾ തകർക്കാതെ ഇനി അവർക്ക് രക്ഷയില്ല എന്ന അവസ്ഥയിലെത്തി. സ്മീറ്റിയും മറ്റൊരു സൈനികനും ബംഗറുകൾക്ക് സമീപത്തേക്ക് ജീവൻ പണയം വെച്ച് ഒരു ബോംബാഗുമായി നീങ്ങുകയാണ്. അവരെ കവർ ചെയ്ത് സെർജന്റ് ഹൗളും സംഘവും പിറകിൽ തന്നെയുണ്ട്. നിർഭാഗ്യവശാൽ ബംഗറിന് തൊട്ടു മുൻപിൽ വെച്ച് ആ സൈനികൻ കൊല്ലപ്പെടുകയാണ്. എന്നാൽ സ്മീറ്റി ധീരതയോടെ മറഞ്ഞ് മുന്നേറി ജപ്പാൻ സേന മറഞ്ഞിരുന്ന ആ ബംഗറിലേക്ക് ബോംബാഗ് ഇട്ട് തകർക്കുകയാണ്. അതോടെ സൈന്യത്തിന്റെ മുന്നേറ്റവും എളുപ്പമായി. രണ്ട് സൈന്യവും നേർക്കുനേർ, രണ്ടു വശത്തും ആളുകൾ കൊല്ലപ്പെടുന്നു. പലയിടത്തും കയ്യാങ്കളി വരെയായി കാര്യങ്ങൾ. പിന്നീട് രണ്ട് സൈന്യവും നേർക്കുനേർ നിന്ന് പോരാടുമ്പോഴാണ് ക്യാപ്റ്റൻ ഗ്ലോവറിന്റെ അരികിൽ ഒരു ബോംബ് വന്ന് വീഴുന്നത്. അത് കണ്ടയാൾ അടുത്തു നിന്ന ഒരു ജപ്പാൻകാരനെ പിടിച്ച് ആ ബോംബിന് മുകളിൽ കിടത്തി ബോംബിന്റെ പ്രഹരശേഷി തടുക്കുകയാണ്. ചുറ്റും ഇത്രയും ഭീകരാന്തരീക്ഷമായിട്ടും അതിനിടയിലൂടെ പരിക്കേറ്റ് വീണുപോയവരെ കണ്ടെത്തി വേദനാസംഹാരി കുത്തിവെച്ച് രക്ഷിക്കാൻ ഓടി നടക്കുകയാണ് ഡെസ്മണ്ട്. അന്ന് വൈകുന്നേരം യുദ്ധം അവസാനിക്കുമ്പോൾ കുറച്ചുപേർ ബംഗറുകൾക്ക് സമീപം ഒളിച്ചിരിക്കാൻ പറയുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവർ. ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആരെ കണ്ടാലും കാച്ചിക്കളയാൻ ഉത്തരവിടുകയാണ് സെർജന്റ് ഹൗൾ. അങ്ങനെ എല്ലാവരും മടങ്ങുമ്പോൾ പരിക്കേറ്റ് ഇനിയും ആളുകൾ കിടപ്പുണ്ട്, അവരെയും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഡെസ്മണ്ട് യുദ്ധം നടന്ന പ്രദേശത്തേക്ക് തന്നെ മടങ്ങുകയാണ്. അവന് സംരക്ഷണം നൽകണമെന്ന ചിന്തയിൽ ഒപ്പം പോവുകയാണ് സ്മീറ്റി. ആ രാത്രി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ കൊല്ലപ്പെട്ട കണക്ക് പറഞ്ഞ് കുഴിയിലിരിക്കുകയാണ് കുറച്ചുപേർ. അതേസമയം ബൈബിൾ തുറന്ന് ഡൊറോത്തിയുടെ ഫോട്ടോ നോക്കിയിരിക്കുന്ന ഡെസ്മണ്ടിന് സ്മീറ്റി അവന് കിട്ടിയ അല്പമാഹാരത്തിൽ നിന്നും പകുത്ത് നൽകുമ്പോൾ മാംസാഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഡെസ്മണ്ട് അത് നിരസിക്കുകയാണ്. പിന്നീട് ഡെസ്മണ്ടിനോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് കാവലിരിക്കുകയാണ് സ്മീറ്റി. അവിടേക്ക് ജപ്പാൻകാർ എത്തി അവരെ ചുറ്റിവളയുകയും ഞൊടിയിടയിൽ അവരുടെ തോക്ക് ഉപയോഗിച്ച് വെടി ഉതിർത്തിട്ട ശേഷം വാളുപയോഗിച്ച് ഡെസ്മണ്ടിനെ ആഞ്ഞു കുത്തുകയും ചെയ്യുന്നതായി സ്വപ്നം കണ്ടുണരുകയാണ് ഡെസ്മണ്ട്. കണ്ട സ്വപ്നം സ്മീറ്റിയോട് പറയുന്ന ഡെസ്മണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിപ്രാഹത്തോടെ വെള്ളം കുടിക്കുമ്പോൾ, തോക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അത് നിന്നെ കടിക്കുകയൊന്നുമില്ല എന്ന് ഒരു തോക്കെടുത്ത് സ്വയരക്ഷയ്ക്ക് വെച്ചോളാൻ പറയുമ്പോൾ, എന്റെ അച്ഛൻ ഒരു മുഴുക്കുടിയനായിരുന്നു എന്ന് തന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ പോവുകയാണ് ഡെസ്മണ്ട്. പക്ഷെ അതിനെ തടഞ്ഞുകൊണ്ട്, എന്റെ അച്ഛൻ ഏതവനാണെന്ന് പോലും എനിക്കറിയില്ല. 5 വയസ്സുവരെ അമ്മ എന്ന സ്ത്രീയെ കണ്ടിട്ടുണ്ട്. 5-ാം വയസ്സിൽ അവർ എന്നെ അനാഥാലയത്തിലും ഉപേക്ഷിച്ചു. ആളുകളെ പെട്ടെന്ന് വെറുക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു, പക്ഷേ നിന്നെ മനസ്സിലാക്കിയതിൽ തെറ്റിപ്പോയി എന്ന് തന്റെ ഗൗരവ സ്വഭാവത്തിനുള്ള കാരണവും ഗൗരവത്തിൽ തന്നെ പറയുകയാണ് സ്മീറ്റി. തന്റെ കൗമാരപ്രായത്തിൽ മദ്യപിച്ചെത്തി അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ച അച്ഛനെ നേർക്ക് തോക്ക് ചൂണ്ടേണ്ടി വന്ന ആ ദിവസത്തെ കുറ്റബോധത്തിൽ താനെടുത്ത ശബ്ദമാണ് ജീവിതത്തിൽ ഇനി ഒരു തോക്ക് കൈകൊണ്ട് തൊടില്ല എന്നുള്ളത് എന്ന് ഡെസ്മണ്ടും പറയുമ്പോൾ, ആ ഒരു സംഭാഷണം അവർക്കിടയിൽ പുതിയ ഒരു സൗഹൃദത്തിന് ഇടയാക്കുകയായിരുന്നു. പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ തന്നെ ഒരു ഭൂഗർഭ ഗുഹയിലൂടെ സൈന്യത്തിന് നേർക്ക് ജപ്പാൻ സേന മിന്നലാക്രമണം തുടങ്ങിയിരുന്നു. അതും 1-ഉം 2-ഉം അല്ല, 100 കണക്കിന് ജപ്പാൻ സൈനികർ. അവരോട് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പിന്തിരിയാൻ സൈനികരോട് വിളിച്ചു പറയുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവർ. അതിവേഗം വെടിയുതിർത്ത് ഓടി വരുന്ന ജപ്പാൻകാരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നാവികസേനയോട് ആർട്ടിലറി സ്ട്രൈക്കിന് അഭ്യർത്ഥിക്കുകയാണ് ഗ്ലോവർ. അപ്പോഴേക്കും 1 നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ജപ്പാൻ സേന. പല പ്രധാന സൈനികരെയും അവർക്ക് നഷ്ടപ്പെട്ടു. സെർജന്റ് ഹൗളിന്റെ കാലിൽ ബുള്ളറ്റ് തറഞ്ഞ് അയാൾ ആ യുദ്ധഭൂമിയിൽ വീണു പോവുകയാണ്. അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ജിമ്മനും പരിക്കേൽക്കുന്നു. ഈ സമയം അത്രയും വീണുകിടക്കുന്നവർക്ക് ആശ്വാസമായി ഡെസ്മണ്ട് ഓടി നടക്കുകയാണ്. തന്റെ മുന്നിൽ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നവർ എത്ര മോശമായ പരിതസ്ഥിതിയിലാണെങ്കിലും അവർക്ക് വേണ്ടി ഡെസ്മണ്ടോസ് ഉണ്ടായിരുന്നു. ജപ്പാൻ സേനയിലെ ഒരുപാട് അംഗങ്ങളെ കൊന്നു തള്ളി മുന്നേറുന്ന സ്മീറ്റി ഒടുവിൽ അവരുടെ തോക്കിന് മുൻപിൽ അകപ്പെടുകയാണ്. വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുന്ന അയാളുടെ ആ ശരീരം പുറകിലേക്ക് തെറിച്ചു വീണു പോകുമ്പോഴും ആ കിടപ്പിൽ കിടന്നും മുൻപിൽ വരുന്ന ശത്രുക്കളെ അയാൾ ധീരമായി തന്നെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ആ സമയത്ത് നാവികസേന ആർട്ടിലറി സ്ട്രൈക്ക് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. എല്ലാവരും അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്മീറ്റിക്ക് സമീപം വരുന്ന ഡെസ്മണ്ട് പെയിൻ കില്ലർ നൽകിയിട്ട് അയാളെയും ചുമന്നുകൊണ്ട് അവിടെ നിന്ന് ആ വെടിയുണ്ടകൾക്കിടയിലൂടെ ഓടുകയാണ്. പക്ഷേ സ്മീറ്റി മരണത്തിന് കീഴടങ്ങിയിരുന്നു. എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴും സ്മീറ്റിയുടെ മരണം ഉൾക്കൊള്ളാനാവാതിരിക്കുന്ന ഡെസ്മണ്ട് അയാളുടെ കണ്ണുകൾ അടച്ച ശേഷം നിറ കണ്ണുകളോടിരുന്ന്, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നുവോ? സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പുലമ്പുകയാണ്. കത്തിയെരിയുന്ന ആ യുദ്ധഭൂമിയിൽ ജീവൻ അവശേഷിച്ച് കിടന്ന് സഹായം അഭ്യർത്ഥിച്ച് കരയുന്നവരുടെ അലർച്ച പോലെ കേൾക്കുന്ന ഡെസ്മണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്.
ആ പ്രദേശത്തിന് താഴെ ഇറങ്ങിയവർ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അതൊന്നും അറിയാതെ ഓടി നടന്ന് മുറിവേറ്റ് വീണ് കിടക്കുന്നവരെ തിരയുകയാണ് ഡെസ്മണ്ട്. ആ പ്രദേശത്ത് രണ്ടുപേരെ കാവൽ നിർത്തി ജപ്പാൻകാർ ഇറങ്ങി വരാതെ നോക്കണമെന്ന് ഏൽപ്പിച്ച് കേണലിനെ കാണാൻ പോവുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവർ. അതേസമയം താൻ കണ്ടെത്തിയ ആളുകൾക്ക് വേദനാസംഹാരി കുത്തിവെച്ച ശേഷം ഓരോരുത്തരെയായി താഴേക്ക് ഇറക്കാൻ ഒരുങ്ങുകയാണ് ഡെസ്മണ്ട്. ആ പരിസരത്തെങ്ങും തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ ട്രെയിനിങ് സമയത്ത് കയറിൽ ഒരു കുരുക്കിടാൻ പഠിപ്പിച്ചപ്പോൾ അവൻ രണ്ട് കുരുക്കിട്ടതുപോലെ രണ്ട് കുരുക്കിട്ട് അതവരുടെ കാലിലൂടെ കടത്തി അടുത്തുള്ള ഇരുമ്പ് തൂണിൽ ചവിട്ടി ബാലൻസ് ചെയ്ത് ആദ്യത്തെ ആളെ അവൻ താഴെ ഇറക്കുമ്പോൾ താഴെ കാവലിൽ നിന്ന പട്ടാളക്കാർ അത് ജപ്പാൻകാരൻ ആണെന്ന് കരുതി വെടിവെക്കാൻ തുടങ്ങുമെങ്കിലും തങ്ങളുടെ സൈനികനാണെന്ന് തിരിച്ചറിഞ്ഞ് ഓടിയെത്തി സഹായിക്കുകയാണ്. അത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഒന്നൊന്നായി ഡെസ്മണ്ട് ആളുകളെ താഴേക്ക് ഇറക്കി നിൽക്കുമ്പോൾ കേണലിന് സമീപമെത്തുന്ന ക്യാപ്റ്റൻ ഗ്ലോവർ 100-ലധികം പട്ടാളക്കാർ അവിടെ കുടുങ്ങിയിട്ടുണ്ടെന്നും ആർട്ടിലറി സ്ട്രൈക്ക് നിർത്താനും പറയുകയാണ്. അതുകൊണ്ട് തന്നെ അത്ര നേരം ജപ്പാൻകാരുടെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായി ആളുകളെ രക്ഷിച്ച ഡെസ്മണ്ടിന് ഇനി ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടത്തേണ്ടി വരുന്നത്. പൊടിപടലങ്ങൾ നീങ്ങി ജപ്പാൻ സൈനികർ വീണ്ടും മുന്നോട്ട് വരാൻ തുടങ്ങി. തനിക്ക് അല്പം മുൻപിലായി തന്റെ സൈന്യത്തിലുള്ള ജീവൻ അവശേഷിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് അവർ കൊല്ലുന്ന കാഴ്ച മറഞ്ഞ് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ട അവസ്ഥ ഡെസ്മണ്ടിന് വരികയാണ്. തനിക്ക് നേർക്ക് നടന്നെടുക്കുന്ന ശത്രുക്കൾക്ക് മുൻപിൽ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴും തന്റെ അരികിൽ അവശനായി കിടക്കുന്ന ഒരു സൈനികനെ ശ്വാസം അടക്കി പിടിച്ചോളാൻ പറഞ്ഞ് കണ്ണുമാത്രം വെളിയിൽ വരത്തക്ക വിധം മണ്ണിട്ട് മൂടി ഒളിപ്പിച്ച ശേഷം അരികിൽ കിടന്ന മറ്റൊരു മൃതദേഹം എടുത്ത് തന്റെ പുറത്തിട്ട് കിടക്കുകയാണ് ഡെസ്മണ്ട്. അതിനിടയിൽ മൃതദേഹത്തിൽ ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഡെസ്മണ്ടിന് പുറത്തുള്ള ശവശരീരത്തിൽ കത്തികൊണ്ട് കുത്തി നോക്കുന്നുണ്ട് ജപ്പാൻകാർ. അവർ അവിടെ നിന്ന് പോകുമ്പോൾ മണ്ണുമാന്തി തന്റെ കൂടെയുള്ളവനെ പുറത്തെടുത്ത് രക്ഷിക്കുകയാണ് ഡെസ്മണ്ട്. വീണ്ടും അടുത്ത ആളിലേക്ക് പോകുന്ന ഡെസ്മണ്ടിനെ ശത്രുക്കൾ കാണുകയും അവന് നേർക്ക് വെടി ഉതിർക്കുകയും ചെയ്യുമ്പോൾ ഒഴിയുമായി ഓടുന്ന ഡെസ്മണ്ട് ഒരു തുരങ്കത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. അവിടെയും ജപ്പാൻകാർ ബോംബിടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുന്നു. പുലിമണയിലേക്ക് തന്നെ കയറി ചെന്നെന്ന് പറഞ്ഞ പോലെ ജപ്പാൻ സേനയുടെ ഒളി സങ്കേതത്തിലേക്ക് തന്നെയാണ് ഡെസ്മണ്ട് അറിയാതെ കയറി ചെന്നിരിക്കുന്നത്. അവിടെ ഒളിച്ചു നിൽക്കുന്ന ഡെസ്മണ്ട് തന്റെ ശത്രുപക്ഷമായിട്ട് പോലും മുറിവേറ്റ് അവശനായി നിൽക്കുന്ന ഒരു ജപ്പാൻകാരനെ സഹായിക്കുകയാണ്. രാത്രിയോടെ ആ താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡെസ്മണ്ട് ഓരോ ശരീരങ്ങളിൽ ചെന്നും ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു വരുമ്പോൾ അവശനായി കണ്ണിൽ പൊടിയുമായി കിടന്ന ഒരാൾ ശത്രുവാണെന്ന് ഭയന്ന് വെടിവെക്കുന്നതോടെ ആ ശബ്ദം കേട്ട് അത് നോക്കാൻ ജപ്പാൻകാർ വീണ്ടും അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അയാളെയും കയറിൽ കെട്ടിയിറക്കി രക്ഷപ്പെടുത്തുകയാണ് ഡെസ്മണ്ട്. അങ്ങനെ വീണ്ടും പലരെയും ആ രാത്രിയിൽ താഴേക്ക് കെട്ടിയിറക്കുന്ന ഡെസ്മണ്ട് തളർന്ന് അവശനായിട്ടും ദൈവമേ എനിക്ക് ഇനിയും ഒരാളെ കൂടി കാട്ടിത്തരണമേ എന്ന പ്രാർത്ഥനയിൽ ചുറ്റും അന്വേഷിക്കുകയാണ്. അത്രയും ആളുകളുടെ ഭാരം കെട്ടിയിറക്കി ഡെസ്മണ്ടിന്റെ കൈകൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. രണ്ടു ദിവസം പട്ടിണിയായി അവശനായിട്ടും ഒരാളെ കൂടി രക്ഷിക്കാൻ കഴിയണമേ എന്ന് വിചാരിച്ച് ഡെസ്മണ്ട് വീണ്ടും വീണ്ടും ഓരോരുത്തരെയും തേടി കണ്ടുപിടിച്ച് താഴേക്കിറക്കി വിട്ടുകൊണ്ടേയിരുന്നു. തളർന്ന് വീഴുമ്പോഴെല്ലാം ദൈവമേ ഒരാളെ കൂടി കാട്ടിത്ത എന്ന പ്രാർത്ഥന തുടരുകയും വീണ്ടും എഴുന്നേറ്റ് ആളെ കണ്ടെത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ആർമി ഹോസ്പിറ്റലിൽ ഇത്രയും സൈനികരെ ജീവനോടെ ആരോ ഒരാൾ താഴേക്കിറക്കി രക്ഷപ്പെടുത്തുന്നു എന്ന് സൈനികൻ പറഞ്ഞത് കേട്ട് അതിശയത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. പിറ്റേ ദിവസം ഹാക്സോയിലെ ഡെസ്മണ്ടിന്റെ 3-ാം ദിവസം പുലരുമ്പോൾ പുലർച്ചെ തന്നെ ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടോ എന്ന തേടൽ തുടരുന്ന ജപ്പാൻകാർക്ക് സമീപം മുറിവേറ്റ് മറഞ്ഞു കിടക്കുകയാണ് സർജൻ ഹൗളും ജിമ്മനും. അവിടേക്ക് എത്തുന്ന ഡെസ്മണ്ട് അവർക്കും വേദനാ സംഹാരി കുത്തിവെക്കുകയാണ്. താൻ ഭീരു എന്ന് കരുതിയവൻ തന്നെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്നു. അതും ഒരാളെ തോളിലെടുത്ത് ഓടിപ്പോകുന്ന കാഴ്ച അതിശയത്തിൽ നോക്കിക്കിടക്കുകയാണ് ഹൗൾ. ഹോസ്പിറ്റൽ നിറയെ ഹാക്സോയിൽ നിന്ന് പരിക്കേറ്റ പട്ടാളക്കാരാൾ നിറയുമ്പോൾ അതൊക്കെ തങ്ങൾ പേടിത്തൊണ്ടരെന്ന് കരുതിയ ഡെസ്മണ്ട് ഒറ്റയ്ക്ക് നിന്ന് രക്ഷിച്ചെടുത്തവരാണെന്ന് അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവറും മറ്റ് സൈനികരും. അതേസമയം സർജൻ ഹൗളിന് സമീപത്തേക്ക് ഓടിവരുന്ന ഡെസ്മണ്ടിന്റെ തലയ്ക്ക് നേർക്ക് പാഞ്ഞു വന്ന ഒരു വെടിയുണ്ടയിലേക്ക് അവൻ വീണു പോവുകയാണ്. ഭാഗ്യത്തിന് ഹെൽമെറ്റിലായിരുന്നു വെടിയേറ്റത്. ഡെസ്മണ്ട് ആ ആഘാതത്തിൽ തെറിച്ചു വീണതായിരുന്നു. മറഞ്ഞിരുന്ന് വെടിയുതിർത്ത ആ ജപ്പാൻകാരനെ ഹൗൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ശേഷം തന്നേക്കാൾ ഭാരം കൂടുതലുള്ള ഹൗളിനെ എടുത്തുകൊണ്ട് ഓടാൻ സാധിക്കില്ലെന്നറിയാവുന്ന ഡെസ്മണ്ട് ഒരു തുണിയിൽ തോക്കു ചുറ്റി അതിൽ ഹൗളിനെ ഇരുത്തി വലിച്ചു ഓടുമ്പോൾ അവർക്ക് പുറകെ ജപ്പാൻകാർ വെടിയുതിർത്തുകൊണ്ട് വരികയാണ്. ഇതേ സമയം ഹൗൾ അവരെയെല്ലാം വെടിവെച്ചിടുകയാണ്. ഒരുവിധത്തിൽ അയാളെയും താഴേക്കിറക്കുന്ന ഡെസ്മണ്ടിനെ ലക്ഷ്യം വെച്ച് ജപ്പാൻകാർ ഓടിയെടുക്കുന്ന കാഴ്ച കണ്ടിട്ടും തനിക്കരികിൽ കിടക്കുന്ന സ്മീറ്റിയുടെ ഡെഡ് ബോഡി അനാഥമായി ഉപേക്ഷിക്കാതെ താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഡെസ്മണ്ട്. താഴെ എത്തിയ ഹൗൾ ഡെസ്മണ്ട് മുകളിലുണ്ടെന്നും അവന് പുറകിൽ ജപ്പാൻകാർ ഉണ്ടെന്നും ക്യാപ്റ്റനോട് പറയുമ്പോഴേക്കും സ്മീറ്റിയുമായി ഡെസ്മണ്ട് താഴേക്ക് ചാടിയിരുന്നു. അവരെ പിന്തുടർന്ന് വന്ന ജപ്പാൻകാരെ താഴെ കാത്തു നിന്ന സൈന്യം വെടിവെച്ച് കൊല്ലുമ്പോൾ നമ്മുടെ ഹീറോ ഡെസ്മണ്ട് ആ സൈനികർക്ക് കൺകണ്ട ദൈവമായി മാറുകയാണ്.
ആദരവോടെ ഡെസ്മണ്ടിനെ നോക്കി വഴി ഒഴിഞ്ഞു കൊടുക്കുകയാണ് അവർ എല്ലാം. അവനെ അവർ ആശുപത്രിയിൽ എത്തിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബഹുമാനത്തോടെ നോക്കി നിൽക്കുകയാണ് മറ്റ് സൈനികർ. ഹോസ്പിറ്റലിൽ എല്ലാവരെയും നോക്കുന്ന ഡെസ്മണ്ട് ഇത്ര ദിവസം ഹാക്സോയിൽ മെഡിക്കായി തുടർന്ന ഇർവിനെ തിരക്കുകയാണ്. എന്നാൽ അയാൾ മരണപ്പെട്ടിരുന്നു. പിന്നീട് ബൈബിളും വായിച്ച് റെസ്റ്റ് എടുത്ത് മാറിയിരിക്കുന്ന ഡെസ്മണ്ടിന് അരികിൽ ക്യാപ്റ്റൻ വരികയും, ഞാൻ നിന്നെ ഒരു ഭീരുവായിട്ടാണ് കണ്ടത്. രാജ്യത്തിന്റെ പട്ടാള ചരിത്രത്തിൽ ഇത്രയും ധീരമായൊരു പ്രവൃത്തി ആരും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നോളം ആരെയും തെറ്റിദ്ധരിച്ചിട്ടുമില്ല. എന്നോട് ക്ഷമിക്കണം എന്ന് കുറ്റബോധത്തോടെ പറയുകയും ചെയ്ത ശേഷം, നാളെ ശനിയാഴ്ച നിനക്ക് അവധിയാണെന്നറിയാം, പക്ഷേ ഇവിടെ ഉള്ളവർ നീ ഇല്ലാതെ യുദ്ധത്തിന് പോകാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ പോയാലും അത് മനസ്സോടാവില്ല. അവരൊക്കെ നിന്നെ പോലെ വിശ്വാസമുള്ളവർ അല്ലായിരിക്കാം. എന്നാൽ അവർ നിന്നിൽ വിശ്വസിക്കുന്നുണ്ട്. യുദ്ധഭൂമിയിലെ നിന്റെ സേവനം അവർ അത് ഇനിയും ആഗ്രഹിക്കുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുമ്പോൾ താൻ വരാമെന്ന് സമ്മതിക്കുകയാണ് ഡെസ്മണ്ട്. പിറ്റേ ദിവസം ഹാക്സോയിലേക്ക് കയറുന്നതിന് വൈകുന്നതിന് കാരണം തിരക്കുന്ന കേണലിനോട്, ഡെസ്മണ്ട് വരണം, അവൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് എന്നറിയിക്കുകയാണ് ക്യാപ്റ്റൻ ഗ്ലോവർ. ഒരു ഭീരുവായി കണ്ട ഡെസ്മണ്ടിനെ കാത്ത് ആ സൈന്യം ഒന്നടങ്കം നിൽക്കുന്ന കാഴ്ച ഒരു രോമാഞ്ചത്തോടെ അല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കില്ല. അന്ന് ആ സൈന്യം ആത്മവിശ്വാസത്തോടെ യുദ്ധമുഖത്തേക്ക് കയറി ചെല്ലുകയാണ്. വളരെ വലിയ ഒരു യുദ്ധം തന്നെ അവിടെ നടന്നു. എന്നാൽ ഇത്തവണ ആ പട്ടാളക്കാർക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഡെസ്മണ്ട് എന്ന പട്ടാളക്കാരൻ യുദ്ധത്തിൽ മുറിവേറ്റ് അല്പജീവനിൽ മരണം കാത്തുകിടന്ന് നരകിച്ച് മരിക്കേണ്ടി വരില്ലെന്ന ഉറപ്പിൽ, തങ്ങളുടെ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് അവഗണിക്കപ്പെടില്ലെന്ന വിശ്വാസത്തിൽ, ഡെസ്മണ്ട് കൂടെയുണ്ടെന്ന ധൈര്യത്തിൽ പോരാടി ജപ്പാൻ സേനയുടെ താവളമടക്കം കത്തിക്കുന്ന ആ സേനയ്ക്ക് മുൻപിൽ ജപ്പാൻകാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കീഴടങ്ങേണ്ടി വരികയാണ്. സമാധാനത്തിന്റെ വെള്ളക്കൊടിയുമായി നടന്നെടുക്കുന്ന അവരെ കണ്ട് ആക്രമണം നിർത്തിവെക്കുന്ന സൈന്യത്തിന് നേർക്ക് പക്ഷേ കയ്യിലൊളിപ്പിച്ച രണ്ട് ബോംബെടുത്ത് വീശിയെറിയുകയാണ് ജപ്പാൻകാർ. അത് കണ്ട് ഡെസ്മണ്ട് അല്പം പോലും വൈകാതെ ആ ബോംബ് കൈകൊണ്ടും കാൽ കൊണ്ടും തിരിച്ച് തട്ടിത്തെറിപ്പിക്കുകയാണ്. അതിനിടയിൽ പൊട്ടിത്തെറിച്ച ബോംബിന്റെ ആഘാതത്തിൽ ദൂരേക്ക് തെറിച്ചു വീരുന്ന ഡെസ്മണ്ടിന്റെ കാലിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. മറ്റുള്ള പട്ടാളക്കാർ എല്ലാം ചേർന്ന് പരിക്കേറ്റ ഡെസ്മണ്ടിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. കൊണ്ടുപോകുന്നതിനിടയിൽ, എന്റെ ബൈബിൾ എവിടെ എന്നവൻ കരയുമ്പോൾ അതെടുക്കാനായി ഓടുകയാണ് ആ കൂട്ടത്തിൽ ഒരു സൈനികൻ. അതേസമയം കീഴടങ്ങലിനേക്കാൾ ആത്മഹത്യയാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ജപ്പാൻ ചീഫ് ഓഫീസർ തന്റെ മരണം വെറുമൊരു ആത്മഹത്യ അല്ല, ധീരമായി തന്നെ വേണമെന്ന് നിശ്ചയിച്ച് പരമ്പരാഗത ആയുധമെടുത്ത് വയറ്റിൽ കുത്തുന്നതോടൊപ്പം ഒപ്പമുള്ള ആളോട് ഏൽപ്പിച്ച പ്രകാരം കഴുത്ത് വെട്ടിയുള്ള മരണം തിരഞ്ഞെടുക്കുകയാണ്. ഈ സമയം സ്ട്രക്ചറിൽ താഴേക്കിറക്കാൻ തുടങ്ങുന്ന ഡെസ്മണ്ടിനോട് അവർ ഹാക്സോ പിടിച്ചെടുത്ത സന്തോഷ വാർത്തയും ഒപ്പം അവന്റെ ബൈബിൾ തപ്പിയെടുത്ത് കൊണ്ടുവന്നതും ഏൽപ്പിച്ച് യുദ്ധഭൂമിയിലെ മാലാഖി എന്ന പോലെ താഴേക്കിറക്കുമ്പോൾ മേഘപാളികൾക്കിടയിൽ എന്ന പോലെ കിടക്കുകയാണ് ഡെസ്മണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാം, വേദനിപ്പിക്കാം, തളർത്താം എന്ന് ചിന്തിച്ച് നടക്കുന്നവർക്കിടയിൽ ഓരോ ജീവനും സംരക്ഷിക്കാനാണ് ദൈവം പഠിപ്പിക്കുന്നതെന്ന് ലോകത്തിന് മാതൃക കാട്ടിയ മുറിവേറ്റ് മരണം കാത്തുകിടന്ന 75 സൈനികരെ തന്റെ മരണത്തെ മുഖാമുഖം കണ്ട് ഒറ്റയ്ക്ക് നിന്ന് രക്ഷിച്ച ഡെസ്മണ്ട് ടി ഡോസ് എന്ന മനുഷ്യൻ ഒരു സിനിമയിലെ വെറും കഥാപാത്രം മാത്രമല്ല, പിൽക്കാലത്ത് ധീരതയ്ക്കുള്ള അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി നേടിയ ധീര സൈനികൻ കൂടിയാണ്. സിനിമയിലെ പോലെ തന്നെ മരണം വരെയും അദ്ദേഹത്തിന്റെ ജീവിത സഖി ഡൊറോത്തി ഷൂട്ടെ തന്നെ ആയിരുന്നു. 2003 ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഓരോ ജീവനുകളുടെയും മൂല്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള സന്ദേശത്തിൽ നമുക്ക് ഈ ചിത്രം ഇവിടെ നിർത്താം. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ ചിത്രവുമായി വേഗം തന്നെ കാണാം കേട്ടോ. അതുവരെയും ബൈ.